2.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ ജീവിച്ചിരുന്ന ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു ജീവിയായിരുന്നു മെഗലഡോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് കമ്പയർ ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളെക്കാളും 4 ഇരട്ടി വലിപ്പവും 50 ടണ്ണോളം ഭാരവുമുള്ള ഒരു ജീവിയായിരുന്നു മെഗലഡോൺ. മെഗലഡോണിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തെന്നാൽ, മെഗലഡോൺ ജീവിച്ചിരുന്ന കാലത്ത് അതിന് എതിരാളികളായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മെഗലഡോണിനെ അപെക്സ് പ്രെഡേറ്റർ ഓഫ് ആൾ ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മെഗലഡോൺ എങ്ങനെയാണ് വംശനാശം വന്നു പോയത് എന്നതിന് ശാസ്ത്രലോകം ഇപ്പോൾ ഒരു തിയറി പങ്കുവച്ചിട്ടുണ്ട്. ശാസ്ത്രലോകം ഇപ്പോൾ പങ്കുവച്ച ആ തിയറി പ്രകാരം മെഗലഡോൺ വംശനാശം സംഭവിക്കാൻ കാരണക്കാരനായത് മറ്റാരുമല്ല, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം, മെഗലഡോണിൻ്റെ വലിപ്പത്തിൻ്റെ 1/4 വലിപ്പം മാത്രമുള്ള ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ എങ്ങനെയാണ് മെഗലഡോണിൻ്റെ വംശനാശത്തിന് കാരണമായത് എന്ന്. പക്ഷേ ഇപ്പോഴുള്ള റിസർച്ചുകൾ പറയുന്നത് എന്തെന്നാൽ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളുടെ എണ്ണം പെരുകിയപ്പോൾ മെഗലഡോണും ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളും ഒരേ രീതിയിലുള്ള ഫുഡ് ചെയിൻ ആണ് ഫോളോ ചെയ്തത്. ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടും അന്ന് കടലിൽ മത്സ്യസമ്പത്ത് കുറവായത് കാരണവും, അതേസമയം മെഗലഡോണിന് ഒരു ദിവസം 3 ടണ്ണോളം ഭക്ഷണം വേണം എന്നതുകൊണ്ടും മെഗലഡോണിന് ഇര പിടിക്കുന്നതിൽ പ്രതിസന്ധി നേരിടുകയും അത് കാരണമുള്ള വിശപ്പ് കാരണം തന്നെ ഇവരിൽ വലിയ പങ്കും മരണപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുതുതായി വന്ന പഠനങ്ങൾ പറയുന്നത്.